ഹല്ലേലൂയ ഉച്ചത്തിൽ പറഞ്ഞു ഹല്ലേലൂയ നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നു സത്യ ദൈവത്തെ മറന്ന് ജനം പാപത്തിൽ ആയ സമയത്ത് ദൈവം ഏലിയ എന്ന് പറയുന്ന ഒരു പ്രവാചകനെ ജനത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ദൈവം അയക്കുകയാണ് ഇൻഫാക്ട് അഗ്നി ഇറക്കി ജനത്തെ തിരിച്ചു കൊണ്ടുവരാനാണ് ദൈവം ഏലിയ പ്രവാചകനെ അയക്കുന്നത് ഹല്ലേലൂയ അപ്പോൾ ഏലിയ പ്രവാചകൻ ദൈവത്തിന്റെ ദൗത്യം ഏറ്റെടുത്ത് കടന്നു വരുമ്പോൾ ഇവിടെ ഏലിയ പ്രവാചകന്റെ സ്ഥാനത്ത് ഒരു കുടുംബനാഥനാണ് ഒരു കുടുംബനാഥയാണ് ഒരു അപ്പനാണ് ഒരു അമ്മയാണ് ഒരു വൈദികനാണ് ഒരു ബിഷപ്പാണ് ഒരു സിസ്റ്ററാണ് ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ കാറ്റിക്സം പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് ദൈവം നമുക്ക് ആര് തന്നിരിക്കുന്നു അവരിലേക്ക് അഗ്നി ഇറക്കാൻ ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും മൂന്ന് മക്കളും ഉണ്ടെങ്കിൽ ആ മക്കളിലേക്ക് കുടുംബ പ്രാർത്ഥന സമയത്ത് അപ്പനും അമ്മയും കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അഗ്നി ഇറങ്ങണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നിട്ട് ഈ മക്കള് പിറ്റേ ദിവസം കുടുംബ പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ പറയണം അമ്മ ഇന്ന് പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് മക്കള് ചോദിക്കത്തക്ക വണ്ണം ദൈവത്തിന്റെ ആത്മാവിന്റെ അഗ്നി നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിലും നമ്മുടെ ശുശ്രൂഷകളിലും ഇറങ്ങണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ ഞാൻ ഈ പറഞ്ഞ ചുമ്മാ അല്ല പ്രിയപ്പെട്ടവരെ വെറുതെ ഉണങ്ങി വരേണ്ട പ്രാർത്ഥനകൾ ചൊല്ലുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥനയിൽ മടിയുള്ളത് ദൈവാനുഭവമുള്ള പ്രാർത്ഥനകളും അഭിഷേകമുള്ള ഒരു കുടുംബ പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുമെങ്കിൽ അതിന് നമ്മൾ വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നവരായി മാറും ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ ഏലിയ പ്രവാചകൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് കടന്നു വന്നിട്ട് തകർന്നു കിടന്ന ബലിപീഠം അവൻ നേരെയാക്കി ഇസ്രായേൽ ഗോത്രത്തിന്റെ 12 കല്ലുകൾ എടുത്ത് അവൻ തകർന്നു കിടന്ന ബലിപീഠം ആദ്യം നേരെയാക്കി എന്നെ ശ്രദ്ധിക്കുക ദൈവത്തിന്റെ അഗ്നി നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങണമെങ്കിൽ തകർന്നു കിടക്കുന്ന ബന്ധങ്ങൾ നമ്മൾ നേരെയാക്കണം ദൈവം മനുഷ്യനോട് ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് ആദ്യം ചോദിച്ച രണ്ട് ചോദ്യം വേർ ആർ യു ആൻഡ് വേർ ഈസ് യുവർ ബ്രദർ നീ എവിടെയാണ് നിന്റെ സഹോദരൻ എവിടെയാണ് ദൈവത്തോടുള്ള നിന്റെ ബന്ധം തകർന്നതാണോ തകരാത്തതാണോ മനുഷ്യനോടുള്ള നിന്റെ ബന്ധം തകർന്നതാണോ തകരാത്തതാണോ തകർന്നു കിടന്ന 12 കല്ലുകൾ ഏലിയ പ്രവാചകൻ അടുക്കി വെച്ചതിന്റെ അർത്ഥം തകർന്നു കിടന്ന ബന്ധങ്ങൾ നേരെയാക്കിക്കൊണ്ടാണ് അവൻ അഗ്നി ഇറക്കാനായിട്ട് തുടക്കം വിട്ടത് ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ സമരിയാക്ക